നമസ്കാരം. റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബോലോ ഹൊറിസൻ്റെയിലെ ആ വിധിനിർണായകമായ രാത്രിയിൽ 7-1 ബ്രസീൽ ജർമ്മനിയോട് പരാജയപ്പെട്ടതിന് ശേഷം കണ്ണീർ വാർത്തുകൊണ്ട് കളിക്കളത്തിൽ നിന്ന അന്നത്തെ ബ്രസീലിൻ്റെ നായകൻ ഡേവിഡ് ലൂയിസിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. കാരണം ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്ക് അത്രമേൽ ദുഃഖം സമ്മാനിച്ച ഒരു സീനാണത്. ഒരു പക്ഷേ മറ്റു ചില ആരാധകർക്ക് വലിയ സന്തോഷവും പകരുന്ന ഒരു രംഗമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരായാലും അവരെ എതിർക്കുന്നവരായാലും മനസ്സിലെന്നും സൂക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ഡേവിഡ് ലൂയിസിൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ പുറകിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്ന് കളിക്കളത്തിൽ ഇറങ്ങാൻ കഴിയാതെ പോയ തിയാഗോ സിൽവയുടെ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ചിത്രം. ഡേവിഡ് ലൂയിസിൻ്റെ ജന്മദിനമാണിന്ന്. ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു താരമാണ് ഡേവിഡ് ലൂയിസ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ പഴയ പ്രതാപം അദ്ദേഹത്തിന് ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. 2014 വേൾഡ് കപ്പിലെ ആ ഒരു മത്സരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായിരുന്നു. അന്ന് ടീമിൻ്റെ നായക സ്ഥാനം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. കാരണം തിയാഗോ സിൽവക്ക് അന്ന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ മത്സരത്തിൽ 7-1 ബ്രസീൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് വിസ്മൃതിയിലായി പോകേണ്ട ഒരാളല്ല ഡേവിഡ് ലൂയിസ് എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കൊളംബിയക്കെതിരെയുള്ള ഫ്രീ കിക്കും പലരുടെയും മനസ്സിലുണ്ടാവും. 2014 വേൾഡ് കപ്പിൽ ഇത്രയൊക്കെ വലിയ ദുരന്തം ആ ഒരു മത്സരത്തിൽ അദ്ദേഹം നേരിട്ടിട്ടും 2014 ഫിഫ വേൾഡ് ഇലവനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 2014 വേൾഡ് കപ്പിൻ്റെ ഡ്രീം ഇലവനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച പ്രകടനം ആ സമയത്ത് കാഴ്ചവെച്ച താരത്തിന് നിരവധി ആരാധകർ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണല്ലോ. 1987 ഏപ്രിൽ 22, അതായത് ഇന്നേ ദിവസം, ഇതേ ദിവസമാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് 32 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ബ്രസീലിൽ നിന്ന് അദ്ദേഹം വളർന്നു വരുന്നു. യൂത്ത് കരിയർ അദ്ദേഹം കളിക്കുന്നത് 1999 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ സാവോപോളയിലാണ്. പിന്നീട് വിക്ടോറിയയിലേക്ക് മാറുന്നു. 2001-2005 സീസണിൽ വിക്ടോറിയയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ സീസണും വരുന്നത്. പിന്നീട് ബെൻഫിക്കയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് 2011 മുതൽ 2014 വരെ ചെൽസിയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഊഴം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാണ് പാരീസ് സെൻ ജർമ്മനിലേക്ക് പോകുന്നത്. 2014 മുതൽ 2016 വരെ PSGയിൽ, പിന്നീട് വീണ്ടും ചെൽസിയിലേക്ക്. 2016 മുതൽ 2019 വരെ ചെൽസിയുടെ ജേഴ്സിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും ഓർക്കുന്നത് ചെൽസിയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമായിരിക്കും. അത് കഴിഞ്ഞാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ആഴ്സണലിലേക്ക് പോകുന്നത്. ബ്രസീലിന് വേണ്ടി 57 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ 3 ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ 2015 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ അദ്ദേഹം കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ബ്രസീലിയൻ ടീമിൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ടിറ്റയുടെ ഒരു ലിസ്റ്റിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇടമേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിലെ കിരീട നേട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ബെൻഫിക്കയിൽ കളിക്കുന്ന സമയത്ത് 2009-2010 പ്രീമിയർ ലീഗ അദ്ദേഹം നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെൽസിയിലേക്ക് പോകുന്നു. ചെൽസിയിലാണെങ്കിൽ 2016-17 സീസണിൽ കിരീടം ചൂടുന്നു, പ്രീമിയർ ലീഗ് കിരീടം ചൂടുന്നു, എഫ് എ കപ്പ് നേടിയിട്ടുണ്ട് രണ്ട് തവണ. 2011-12, 2017-18 സീസണുകളിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടി. 2011-12 സീസണിൽ യുവേഫ യൂറോപ്പ ലീഗ്. 2012-13 സീസണിലും 2018-19 സീസണിലും അദ്ദേഹം ചെൽസിക്കൊപ്പം സ്വന്തമാക്കി. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കിരീടം ചൂടാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ റണ്ണേഴ്സ് അപ്പ് ആവുകയുണ്ടായി 2012-ൽ. അതുപോലെ പാരീസ് സെൻ ജർമ്മനിലേക്ക് മാറിയതിനു ശേഷം ലീഗ് വണ്ണ് രണ്ട് തവണ കിരീടം ചൂടി. 2014-15, 2015-16 സീസണുകളിൽ കോപ്പ ഡി ഫ്രാൻസിൽ രണ്ട് തവണ മുത്തമിട്ടു. 2014-15, 2015-16 സീസണിൽ കോപ്പ ഡി ലാ ലീഗ് നേടി. 2015-16 സീസണിൽ ട്രോഫി ഡസ് ചാമ്പ്യൻസ്. 2015-16 അങ്ങനെ നിരവധി കിരീടങ്ങൾ PSGയിൽ നേടിയ ശേഷം വീണ്ടും അദ്ദേഹം ചെൽസിയിലേക്ക് പോയി. പിന്നീട് ചെൽസിയിൽ നിന്ന് ആഴ്സണലിലേക്ക് പോയി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്ലബിലെ ഒരു കരിയർ. ബ്രസീലിന് വേണ്ടി അദ്ദേഹം ഫിഫ കോൺഫെഡറേഷൻ കപ്പ് 2015
2013 ब्रसील आ किरीटम चूड़ब अद्हम टीम इन डेविड लूईसी आरिये रत्न चुक अद किट ने ऐसा इन डेविड लूईसें इष्टपड़ निरवधि आराधक पलपुर ब्रसील टीम प्रख्यापो आ ब्रसील टीम प्रख्यापो अा वन डेविड लूईस एवडे चोदिक निरवधि आराधक इन नमुक का मनसिल आ नींद चुम मुड़ार अत्र अधिकम इटम पिटीच वीडियो सूटबॉल लोकते कूड़ा विशेष राफ्टॉक्स वीडमेत।